ഹലോ, ഗുഡ് മോർണിംഗ് എവ്രിവൺ. ഞങ്ങൾ ഇന്ന് ഒരു 5 ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ജർമ്മനിയിൽ വന്നിട്ട് അധികം നാളായില്ല, അല്ലെങ്കിൽ പുതുതായിട്ട് വന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഈ 5 കാര്യങ്ങൾ കുറച്ചധികം ശ്രദ്ധിക്കണം. അപ്പൊ 5 കാര്യങ്ങളാണ് ഞങ്ങൾ മെൻഷൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് ഈ 5 കാര്യങ്ങളും നമ്മളിവിടെ കാണിക്കുന്ന മിക്ക മണ്ടത്തരം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് നമ്മളുടെ കയ്യിൽ നിന്ന് പറ്റുന്ന കുറച്ച് മണ്ടത്തരങ്ങളിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് പറ്റുന്ന 5 കാര്യങ്ങളാണ്. അപ്പൊ ഒന്നാമത്തെ കാര്യം ബസ്സിനെ പറ്റി. അതെ, ഇവിടുത്തെ ബസ് ടൈമിംഗ്. ഇവിടെ ഓരോ ബസ് സ്റ്റോപ്പിലും അവർ അവിടെ ഉണ്ടാവും. അതായത് ഓരോ ബസ് ഓരോ സ്ഥലത്തേക്കുള്ള ബസ്സിന്റെ ടൈമിംഗ് അവിടെ ബസ് സ്റ്റോപ്പിലുണ്ടാവും. അത് നമുക്ക് എന്തായാലും അവിടെ പോയി ഓരോ ദിവസം മുന്നേ പോയി കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അതല്ലാണ്ട് തന്നെ നമുക്കിവിടെ ഓൺലൈൻ ചെക്ക് ചെയ്യാൻ പറ്റും ബസ് സ്റ്റോപ്പ്. അത് ചെക്ക് ചെയ്യുന്നത് വളരെ ഈസിയാണ്. നമ്മളുടെ ഗൂഗിൾ നാവി അല്ലെങ്കിൽ ഗൂഗിൾ മാപ്സിൽ കയറി നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഗൂഗിൾ മാപ്സിൽ കയറിയിട്ട് നമ്മൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഗോ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും ഏറ്റവും ബോട്ടമിൽ. അവിടെ ഇതിൽ നിങ്ങളുടെ കറണ്ട് ലൊക്കേഷൻ ഓൾറെഡി അവിടെ കാണും. നിങ്ങൾക്ക് പോകേണ്ട ഡെസ്റ്റിനേഷൻ ഇപ്പോൾ അവിടെ ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ അവിടെ ചൂസ് ചെയ്തിട്ടേക്കുന്നത് മ്യൂൺസ്റ്റർ ഹോപ്പ് ടു ബാനോഫ് ആണ് എടുത്തിട്ടേക്കുന്നത്. അപ്പോൾ ഇതിൽ എനിക്ക് ട്രെയിനിൻ്റെയും ബസ്സിൻ്റെയും സമയം ഒരേ സമയം എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇത് എനിക്ക് തന്നെ പറ്റിയൊരു സംഭവമാണ്, എൻ്റെ ഒരു എക്സ്പീരിയൻസും കൂടിയാണ്. അതായത് ഇവിടുത്തെ ബസ്സിൻ്റെയും ട്രെയിനിൻ്റെയും ടൈമിങ്ങിൻ്റെ റിലേറ്റഡ് ആയിട്ട്. അതായത് ഞാൻ ഫസ്റ്റ് ഡേ ഇവിടെ എൻ്റെ സ്കൂളിൽ പോയ ദിവസം, അതായത് ഒരു മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും എനിക്ക് സംഭവിച്ചൊരു കാര്യം. ഇവിടെ ഞാനിവിടെ നിന്ന് ഞങ്ങൾക്ക് ഒരു മണിക്കൂർ ഡിസ്റ്റൻസ് ഗ്യാപ്പിലാണ് ഞങ്ങളുടെ സ്കൂളുള്ളത്. അതായത് ഒരു മണിക്കൂർ ഞങ്ങൾ ബസ്സിൽ ട്രാവൽ ചെയ്യണം ഇവിടെ നിന്ന് സ്കൂളിലേക്ക്. അപ്പോൾ വെളുപ്പിന് ഒരു 6:30 അല്ലേ, ഫസ്റ്റ് ബസ് 6:30 ഞങ്ങൾക്കിവിടെ ഫസ്റ്റ് ബസ് 6:30 സ്കൂളിലേക്കുള്ളത്. ആദ്യത്തെ ദിവസം ഞാൻ ബസ് സ്റ്റോപ്പിൽ പോയി നിന്നു. ഏത് സ്ഥലത്താണ് നിൽക്കേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു. കാരണം ഞങ്ങൾ നിൽക്കേണ്ട സ്ഥലത്ത് തന്നെ 2 ബസ് സ്റ്റോപ്പ് ഉണ്ട്. എൻ്റെ ഓപ്പോസിറ്റ് ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് ഏത് സ്ഥലത്താണ് നിൽക്കേണ്ടതെന്ന് അറിയാത്തതുകൊണ്ട് ഓപ്പോസിറ്റ് പോയി ഒരു ബസ് സ്റ്റോപ്പിൽ നിന്നു. അവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ കൂടി എനിക്ക് പോകേണ്ട ബസ് പോയി. അപ്പോൾ ഇവിടെ പിന്നെ വേറെ വഴിയില്ലായിരുന്നു. ആ ബസ് കിട്ടിയാൽ മാത്രമേ എനിക്ക് കൃത്യസമയത്ത് ഫസ്റ്റ് ഡേയും കൂടിയായിരുന്നു സ്കൂളിൽ. ആ ബസ് കിട്ടിയാൽ മാത്രമേ എനിക്ക് ഫസ്റ്റ് ഡേ സ്കൂളിൽ കറക്റ്റ് സമയത്ത് എത്താൻ പറ്റുള്ളായിരുന്നു. പിന്നെ അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചേച്ചി ബസ്സിന്റെ പുറകെ ഓടി. ജർമ്മനി വന്ന് ബസ്സിന്റെ പുറകെ ഓടി എന്ന് പറഞ്ഞാൽ ചിരിക്കാനുള്ള വകയും ഉണ്ടാവില്ല. ഇത് എന്നോട് പറഞ്ഞപ്പോ എനിക്ക് ചിരിക്കാനാണ്. അപ്പൊ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇനി ആർക്കും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഒരു പുതിയ ടിപ്പ് പറഞ്ഞത്. ബസ്സിന്റെ പുറകെ ഓടിയിട്ടൊന്നും ഒരു കാര്യമില്ല, ഇവിടെ ആരും ഒന്നും നിർത്തി തരില്ലെന്ന് നന്നാ മനസ്സിലായത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ചേട്ടാ ഞാൻ കയറിയില്ലെന്ന് പറഞ്ഞാൽ മതി, പക്ഷെ ഇവിടെ അത് നടക്കില്ല. അപ്പോൾ എന്റെ മുന്നിൽ കൂടി തന്നെ എന്റെ ബസ് പോയത്. അതും ഞാൻ അന്നത്തെ ദിവസം നേരത്തെ അവിടെ പോയി ഇരുന്നതും കൂടിയാ. ഒരു 10-20 മിനിറ്റ് ഞാൻ നേരത്തെ അവിടെ പോയി ഇരുന്നായിരുന്നു. എന്നിട്ട് എന്റെ മുന്നിൽ കൂടി ബസ് പോയി. അപ്പോ നമ്മൾക്ക് ആർക്കും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഫയർ അലാം. എല്ലാ വീടുകളിലും ഫയർ അലാം സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇത് ശരിക്കും നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പുക പുറത്തേക്ക് പോകാൻ നോക്കുക. പുക റൂമിന്റെ അകത്ത് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫയർ അലാം അന്നേരം അടിക്കും. ഫയർ അലാം അടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അപ്പൊ തന്നെ ഫയർഫോഴ്സ് വരും. ഇവിടെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മളുടെ വീട്ടില് ഫയർ അലാം അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ നമ്മളധികം ശ്രദ്ധിക്കില്ല അത്. പിന്നെ ഫയർ അലാമിന്റെ എക്സ്പീരിയൻസ് പറയാൻ പറ്റിയ ഒരാള് സ്നേഹയാണ്. കാരണം സ്നേഹ ചേച്ചി കുക്ക് ചെയ്യുമ്പോൾ മിക്കവാറും സ്നേഹം കൊണ്ടാണെന്ന് തോന്നുന്നു. ഫയർ അലാം അടിച്ചിരിക്കും. അപ്പൊ രണ്ടാമത്തെ മെയിൻ ആയിട്ടുള്ള കാര്യം ഇപ്പൊ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ ഫയർ അലാം. എല്ലാ വീടുകളിലും ജർമ്മനിലെ എല്ലാ വീടുകളിലും ഫയർ അലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇത് ആക്ച്വലി നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് വെച്ചിരിക്കുന്നത്. എങ്ങാനും ഒരു തീപിടുത്തം നടന്നു കഴിഞ്ഞാൽ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ഇവിടുത്തെ അടുത്തുള്ള ഫയർ ഫോഴ്സുകാർ ഓടി വന്ന് രക്ഷിക്കും. പക്ഷേ ഒരു മെയിനായിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കിച്ചണിൽ കുക്ക് ചെയ്യുമ്പോൾ കുറച്ചെങ്കിലും പുക ഒന്ന് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം ഫയർ അലാം അടിക്കും. ഫയർ അലാം അടിച്ചു കഴിഞ്ഞാൽ നേരെ സിഗ്നൽ നമുക്ക് അടുത്തുള്ള നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഫയർ ഫോഴ്സിന്റെ അടുത്തേക്ക് സിഗ്നൽ ചെല്ലും. അവർ നേരെ ഇവിടെ വരും. അപ്പം വലിയ തീപിടുത്തം ഒന്നും ഉണ്ടാകാതെ അവരിവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കേണ്ടി വരും. അതെ, ഇത് നമ്മളെ വിളിച്ചിട്ടൊന്നും വരുന്നതല്ല, അവർ തന്നെ വരുന്നതാ ഇവിടെ. ഇനി എന്റെ എക്സ്പീരിയൻസിലേക്ക് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ആദ്യമായിട്ട് വന്ന സമയത്ത് വന്ന് ഒരാഴ്ചയൊക്കെ ആയി കാണുമായിരിക്കും. അപ്പം ഞാനിവിടെ സ്റ്റൗവിൽ കൊണ്ട് കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് പോയി. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് കുറച്ചൊന്ന് മാറി നിന്നു. മാറി കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേന് പുക പറക്കുന്നു. പുക പറക്കുന്നുണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഗ്യാസൊക്കെ ഓഫാക്കി സെറ്റ് ചെയ്ത് വെച്ചെങ്കിലും പെട്ടെന്ന് തന്നെ ഫയറെല്ലാം അടിക്കാൻ തുടങ്ങി. ആദ്യമായിട്ട് വന്ന സമയത്തായിട്ട് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. പെട്ടെന്ന് തോന്നിയൊരു രീതിക്ക് അടുത്തുള്ള ജനലും കാര്യങ്ങളും എല്ലാം പെട്ടെന്ന് തുറന്നിട്ടു. തുറന്നിട്ടത് കൊണ്ട് പുകയൊക്കെ പുറത്തേക്ക് പോയി ഫയറെല്ലാം നിന്നു.
അതെ. അപ്പോ എപ്പോഴെങ്കിലും ഒരു വീട്ടിൽ നമ്മുടെ വീട് കുക്ക് ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുക, നമ്മൾ ഫെൻസ്റ്റർ തുറന്നിടുക, അതായത് ഇവിടുത്തെ ജനലുകൾ തുറന്നിടുക. അപ്പൊ ഇതെന്ത് വന്നാലും ഈ പുക ഇവിടെ നിൽക്കില്ല, കാരണം നമ്മുടെ രീതിയിൽ നാട്ടിലെ രീതിയിൽ ഇവിടെ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഇവിടെ പുക പിടിക്കും. പിന്നെ കിച്ചൺ ഹൂഡ് ഉണ്ടായിരിക്കും, അതുള്ളവർ അത് ഓൺ ചെയ്തിടുക. അതെ, അപ്പം ഇതാണ് ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ്. മെയിൻലി ഇവിടെ എപ്പോ കുക്ക് ചെയ്താലും നമ്മളത് ഓൺ ചെയ്തിട്ടിട്ട് വേണം. ചിമ്മിനി എങ്ങനെയാണ് നാട്ടില് ഞങ്ങളുടെ പറയുന്നത്, അപ്പോ അത് തുറന്നിട്ടിട്ട് വേണം ഇവിടെ എന്ത് സാധനം കുക്ക് ചെയ്താലും. ഒരു പാല് വെച്ചാൽ പോലും അത് ഓപ്പൺ ആക്കി ഇടാൻ നമ്മൾ മാക്സിമം ശ്രമിക്കുക. അടുത്തതായിട്ടാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ഇൻ ജർമ്മനി, ഞാൻ അതേ പറയൂ, കാരണം നമ്മുടെ വീടിന്റെ താക്കോല്. ഇവിടെ പലർക്കും ഇൻക്ലൂഡിങ് നമ്മൾക്ക് വരെ ഒരു തവണ അബദ്ധം പറ്റിയിട്ടുള്ളതാ. അതായത് ഞങ്ങള് ഇപ്പോ ജസ്റ്റ് ഒരു സാധനം താഴെ കൊണ്ടേ കളയാൻ, അല്ലെങ്കിൽ നമ്മുടെ വേസ്റ്റ് ഒക്കെ കളയുന്ന ഇവിടെ താഴെയാണ്. അപ്പൊ നമ്മളായിരിക്കും ഇപ്പൊ വരാലോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ താഴ്ത്തിറങ്ങുന്നത്. പക്ഷെ നമ്മുടെ താക്കോല് എടുക്കാണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഇവിടെ തിരിച്ചു കയറാൻ പറ്റില്ല. അതായത് നമ്മുടെ വീടൊക്കെ നമ്മൾ ഡോറ് തുറന്നിട്ട് പോയാൽ അതങ്ങനെ തന്നെ കിടക്കും. പക്ഷെ താഴത്തെ ഡോറ് ഞങ്ങൾക്ക് ഒരു കോമൺ ഡോറാ. അതായത് ഇവിടെ ഒരു 8 ഫാമിലീസോളം ഈ ഒരു ബിൽഡിങ്ങിൽ താമസിക്കുന്നുണ്ട്. അവരിൽ ആരെങ്കിലും ഒരാള് ആ ഡോറ് ഒന്ന് അടച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ തുറന്നിട്ടിട്ടായിരിക്കും പോകുന്നത്, അതൊന്ന് അടച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ആ ഡോറ് പുറത്തൊന്നും ഒരിക്കലും തുറക്കാൻ പറ്റില്ല വിത്തൗട്ട് കീ. അതെ, മെയിനായിട്ടുള്ള ഡോർ അല്ലാതെ നമ്മുടെ ലിവിംഗ് റൂം, നമ്മുടെ ലിവിംഗ് റൂം അല്ല നമ്മുടെ വീട്, നമ്മുടെ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ നമ്മൾ കീ ഇല്ലാതെ ഒരിക്കലും പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല. നമ്മൾ പുറത്തിറങ്ങി, നമ്മുടെ വീടിന്റെ പുറത്തിറങ്ങി ജസ്റ്റ് ഒന്ന് ഡോർ അടച്ചു കഴിഞ്ഞാൽ അത് ലോക്കായി കംപ്ലീറ്റ്ലി. ഈവൻ നമ്മൾ ആ ഒരു കീ വെച്ചത് ലോക്ക് ചെയ്തില്ലെങ്കിൽ പോലും അത് ലോക്കായി. ഇനി നമുക്ക് തുറന്ന് അകത്ത് കയറണമെങ്കിൽ നമ്മുടെ കയ്യിൽ കീ ഉണ്ടാവണം. അപ്പൊ അങ്ങനെ പെട്ടു പോകാത്ത ഒരവസ്ഥ വരണമെങ്കിൽ നമ്മൾ കീ എടുത്തിട്ട് മാത്രം വീടിന്റെ പുറത്തേക്ക് പോവുക. അതായത് നമ്മൾ ജസ്റ്റ് വെറുതെ ഒന്ന് വലിച്ചടച്ചാൽ മതി ഡോറ്, ഇത് ലോക്കാ. അതെ, പിന്നെ അകത്തു നിന്നുള്ള ഒരാൾക്ക് അത് തുറക്കാൻ പറ്റുള്ളൂ. ഇനി ഞങ്ങളുടെ രണ്ട് ഫ്രണ്ട്സിന് പറ്റിയ ഒരു എക്സ്പീരിയൻസ് കൂടി ഞങ്ങൾ ഷെയർ ചെയ്യുകയാണ്. മെൻഷൻ ചെയ്യുന്നില്ല അവരെ, ആൾക്കാരുടെ പേര് മെൻഷൻ ചെയ്യുന്നില്ല, മെൻഷൻ ചെയ്യുന്നില്ല. എന്നാലും അവർക്ക് ഇത് പറ്റിയത് ഒരു വലിയൊരു അബദ്ധമായിരുന്നു അത്. അതായത് ഇവര് രണ്ടുപേരും രാവിലെ സ്കൂളിൽ പോവാണ്, സ്കൂളിൽ പോകേണ്ടി പുറത്തിറങ്ങി, രണ്ടുപേരും കീ എടുത്തിട്ടില്ല, രണ്ടുപേരും കീ എടുക്കാൻ മറന്നുപോയി. ഡോർ അടച്ചിട്ട് രണ്ടുപേരും സ്കൂളിലൊക്കെ പോയി, ക്ലാസ്സും ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വീട്ടിൽ വന്നു. തിരിച്ച് വീട്ടിൽ വന്നിട്ട് രണ്ടുപേരും ബാഗിന്റെ അകത്ത് തപ്പി പോയിക്കൊണ്ടിരിക്കുക, താക്കോലോടെ താക്കോലോടെ സംഭവമില്ല. അപ്പൊ രണ്ടുപേരും പെട്ട് അനാഥ പ്രതങ്ങളെ പോലെ ഡോറിന്റെ ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഞങ്ങളെ വിളിച്ചായിരുന്നു അവര്, ഞങ്ങളപ്പോ വർക്ക് ഒക്കെ കഴിഞ്ഞ് അവിടെ ചെന്നപ്പോ ഇവർ രണ്ടുപേരും പുറത്ത് നിൽക്കുക. കാരണം അവർക്ക് തുറക്കാൻ പറ്റില്ല ആ ഡോറ്, വെറുതെ അടച്ചിട്ടുള്ളൂ അവര്, അവർ ലോക്ക് ചെയ്തിട്ടില്ല ആ ഡോറ്. പക്ഷെ എന്നാലും അവരുടെ കീ ഇല്ലാത്തതുകൊണ്ട് അത് ജസ്റ്റ് പുഷ് ചെയ്ത് ആ ഡോറ് തുറയില്ല. ഇൻ കേസ് ഇനി ആ ഒരു ഡോറ് തുറന്നു കിട്ടണമെങ്കിൽ, ഇപ്പൊ രണ്ടുപേരെ കയ്യിലും കീ ഇല്ല, ഒരു സ്പെയർ കീ ഉള്ളത് നമ്മുടെ ഫെർണിച്ചറിന്റെ കയ്യിൽ അല്ലെങ്കിൽ നമ്മുടെ ഹൗസ് ഓണറിന്റെ കയ്യിലാണ് ഒരു സ്പെയർ കീ ഉള്ളത്. അപ്പൊ അദ്ദേഹം വന്നാൽ മാത്രമേ ഉള്ളൂ പിന്നീട് ആ ഡോറ് തുറന്നു കിട്ടാനുള്ള ഒരു ഓപ്ഷൻ. പിന്നെ ഇവിടെ വേറൊരു ഓപ്ഷൻ കൂടി ഉള്ളത്, നമുക്ക് ഡോർ അൺലോക്ക് ചെയ്യാനുള്ള ഒരു ഏജൻസിയോ എനിക്കറിയില്ല, ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ. അവര് വിളിച്ചായിരുന്നു, ഞങ്ങൾ അവരെ കോണ്ടാക്ട് ചെയ്തായിരുന്നു. പക്ഷെ അന്ന് ഒരു ഈവനിങ് ആയതുകൊണ്ട് ഒരു 5 മണി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സിസ്റ്റം അനുസരിച്ചിട്ട് ആരും വർക്ക് ചെയ്യില്ല, അതുകൊണ്ടാണെന്ന് തോന്നുന്നു അവരാരും ഒന്നും വന്നില്ല. അപ്പം വേറെ ഒരു നിവൃത്തി ഇല്ലാഞ്ഞുകൊണ്ട് അവരെ രണ്ടുപേരെയും കൂട്ടി ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ പോകും. ഇവിടെ ആയിരുന്നു സ്റ്റേ. പിറ്റേ ദിവസമാണ് അവരുടെ ഫെർമീറ്ററിൻ്റെ നിന്ന് കീ മേടിച്ച് ഡോർ ഓപ്പൺ ചെയ്ത് അവരുടെ കീ പുറത്തെടുത്തത്. അതെ, അപ്പം ഇങ്ങനൊരു എക്സ്പീരിയൻസും ആർക്കും വരാതിരിക്കട്ടെ. അടുത്ത് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് വേസ്റ്റ് മാനേജ്മെന്റ്. ഇപ്പം മ്യുള്ള് മ്യുള്ള് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വേണം എല്ലാം ഇടാൻ വേണ്ടി. അപ്പം വേസ്റ്റുകൾ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ബയോ വേസ്റ്റ്, പ്ലാസ്റ്റിക്, പേപ്പർ, ടോയ്ലറ്റ് വേസ്റ്റ്, ഈ നാലെണ്ണം നിങ്ങൾ വേറെ വേറെ കൂടുകളാക്കി സെപ്പറേറ്റ് ചെയ്തിടുക. എല്ലാ വീടിൻ്റെയും എല്ലാ വീട്ടിലും ഉണ്ടാവും ഓരോ ബാസ്ക്കറ്റുകൾ, ഓരോ ബാസ്ക്കറ്റല്ല, ഈ നാലെണ്ണത്തിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ടുള്ള പല ബാസ്ക്കറ്റുകൾ ഉണ്ടാവും. അതിൽ വേണം നിങ്ങൾ ഈ വേസ്റ്റ് കൊണ്ട് ഇടാൻ വേണ്ടി. അതായത് ഓരോ വീടിൻ്റെയും കോമ്പൗണ്ടിൽ കാണും നമ്മൾക്ക് ഈ നാല് തരം വേസ്റ്റുകൾ സെപ്പറേറ്റ് ചെയ്യാനുള്ള വലിയ ബാസ്ക്കറ്റുകൾ ഉണ്ടാവും. ഒന്നുകിൽ നിങ്ങളുടെ വീടിന്റെ പുറകിലുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ വീടിന് ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലും ഒരു പ്ലേസിൽ ഈ ഒരു ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ടാവും അവര്. എല്ലാ വീടിനും കോമൺ ആയിട്ട് ഇതുപോലൊരു ബാസ്ക്കറ്റുകൾ ഉണ്ടാവും. അതിലാണ് ഇപ്പൊ ഞങ്ങൾ ഈ താമസിക്കുന്ന വീട്ടിൽ 8 ഫാമിലീസോളം ഉണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി ഈ ഒരു ബാസ്ക്കറ്റിലാണ് നമ്മുടെ വേസ്റ്റും കാര്യങ്ങളെല്ലാം കൊണ്ടിടുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സെപ്പറേറ്റ് ചെയ്തിടുക എന്നുള്ളതാണ്. പേപ്പർ പേപ്പറായിട്ട് തന്നെ മാറ്റിയിടുക, പ്ലാസ്റ്റിക്, ബയോ വേസ്റ്റ്, ടോയ്ലറ്റ് വേസ്റ്റ്, ഈ നാലെണ്ണം സെപ്പറേറ്റ് ചെയ്തിട്ട. ഇനി അതുപോലെ ഈ ഗ്ലാസ്, ഇപ്പം നിങ്ങൾ ഇപ്പോൾ വൈൻ ബോട്ടിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള ഗ്ലാസ്സുകൾ ഉണ്ടെങ്കിൽ, കുപ്പികൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെക്കുക. അതിടാൻ വേണ്ടി വേറെ പ്രത്യേക സ്ഥലം, അതായത് നിങ്ങളുടെ നിങ്ങൾ താമസിക്കുന്ന ഏരിയയുടെ അടുത്ത് മിക്കപ്പോഴും വേറെ ഒരു ബാസ്ക്കറ്റ് കൂടി ഉണ്ടാവും, അവിടെയാണ് നിങ്ങൾക്ക് ഈ ഗ്ലാസ്സുകളൊക്കെ കൊണ്ടിടാൻ വേണ്ടി ഉള്ളത്.
അപ്പൊ ഞങ്ങളുടെ അടുത്ത് തന്നെയായിട്ട് ഒരു 2 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു വലിയ കണ്ടെയ്നർ കാണാൻ പറ്റും. അതായത് ഗ്ലാസ് എന്ന് എഴുതിയിട്ട്. ഇനി അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സ്റ്റോർ അവേഴ്സ്. നിങ്ങൾ ഗ്രോസറി മേടിക്കാൻ വേണ്ടി പോകുന്നുണ്ടെങ്കിൽ മെയിനായിട്ട് ശ്രദ്ധിക്കുക, ഇവിടെ ഞായറാഴ്ച എല്ലാ സ്റ്റോറുകളും ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ ഒരു സാധനം നിങ്ങൾക്ക് ഞായറാഴ്ച അവൈലബിൾ ആയിരിക്കത്തില്ല. അപ്പോൾ നിങ്ങൾ ഗ്രോസറി മേടിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തിങ്കൾ തൊട്ട് ശനി വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ ഗ്രോസറി മേടിക്കുക. പിന്നെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ അവധിയുള്ള ദിവസങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഡേയ്സിൽ ഇവർക്ക് ചിലപ്പോൾ 2 ദിവസം മുമ്പ് തന്നെ അവധികൾ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ ഞായറാഴ്ച കൂടാതെ ശനി വെള്ളി അങ്ങനെയൊക്കെ അവർക്ക് അവധി സ്റ്റാർട്ട് ചെയ്യും. ഒരു എക്സാമ്പിൾ പറയുകയാണ് ഈസ്റ്റർ. ഇപ്പോൾ ഈസ്റ്റർ ഞായറാഴ്ച ആണെങ്കിൽ ചിലപ്പോൾ അവർക്ക് വെള്ളിയും ശനിയും അതിൻ്റെതായിട്ടുള്ള അവധി ഉണ്ടാവും. അപ്പോൾ ഈ സ്റ്റോർ അവേഴ്സ് എന്തായിരിക്കും, ഭയങ്കര ഡിഫറൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളൊരു ചെക്ക് ചെയ്ത് നോക്കുക, എപ്പോഴാണ് അത് ഓപ്പൺ ആവുന്നത്, എപ്പം ക്ലോസ് ചെയ്യുന്നു. അപ്പം നേരത്തെ തന്നെ ഗ്രോസറീസൊക്കെ അതനുസരിച്ച് മേടിച്ച് സെറ്റ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഈസ്റ്റർ മാത്രമല്ല, ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഓരോ അവധികളുണ്ട്, നമ്മളത് അറിയാണ്ട് പോകും. ഇപ്പം ഇന്നും ഒരു ഫ്രൈഡാഗാണിത്. അപ്പോൾ ഞങ്ങളിപ്പം വർക്ക് ചെയ്യുന്നതുകൊണ്ടും ഞങ്ങൾക്കതൊരു അവധിയായിട്ട് എഫക്റ്റ് ചെയ്യാത്തതുകൊണ്ടും നമ്മളത് അറിയില്ല. അപ്പോൾ ഇന്നൊരു അവധിയാണ്, ഇന്ന് ഇവിടുത്തെ ഒരു ഷോപ്പും തുറയില്ല. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ചെക്ക് ചെയ്യുക ഏത് ദിവസമുള്ളത്. ഇപ്പം നമ്മൾ പ്ലാൻ ചെയ്ത ദിവസം അതുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഇപ്പം സാറ്റർഡേ ആണെങ്കിൽ സൺഡേ അത് അവധിയാണ്. അപ്പോൾ സാറ്റർഡേ സൺഡേ ഒരുമിച്ച് അവധി വരും. അങ്ങനെ നമ്മൾക്ക് ഓരോ അബദ്ധങ്ങൾ പറ്റാറുണ്ട്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ സ്റ്റോർ അവേഴ്സ് ഗൂഗിളിൽ ചെക്ക് ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു, ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത് നമ്മൾക്ക് ജർമ്മനിയിലെ ഏറ്റവും ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ചെയ്യുന്ന അബദ്ധങ്ങളിൽ പെടുന്ന ഒരു കാര്യമാണ് ഈ 5 കാര്യങ്ങൾ. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വലിയ അബദ്ധങ്ങൾ കാണിച്ചിട്ടുള്ളത് ഈ 5 കാര്യങ്ങളിലാണ് ഞങ്ങളും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടേ, അതെ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ മറക്കരുത്, ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുക. താങ്ക് യു. Thank you.